അപ്പൊ ഇന്ന് നമ്മുടെ പ്ലം കേക്ക് ആണ് ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇത് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് തന്നെയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ആണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റുന്ന അതേ ടൈപ്പാണ്. ഇത് ഉണ്ടാക്കി വെച്ച് അന്ന് തന്നെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു രണ്ടു ദിവസമൊക്കെ കഴിയുമ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആൽക്കഹോളിക് ആണ് വേണ്ടതുണ്ടെങ്കിൽ നമ്മൾ സോക്ക് ചെയ്യുന്ന ടൈമിലും, പിന്നെ ഇതാ ഇതിന്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഞാനിപ്പോ കാണിക്കാം, ജസ്റ്റ് ഒന്ന് നമ്മൾ ബേക്കിംഗ് കഴിഞ്ഞ ശേഷം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക റം വെച്ചിട്ട്. ഞാൻ ആൽക്കഹോളിക് അല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോ ഈ സമയത്ത് നമ്മളിപ്പോ ടച്ച് ചെയ്യാൻ പോകുന്നത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഫ്രൂട്ട്സിന്റെ ലിക്വിഡാണ്. അപ്പോ സോക്ക് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ഇതായിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അതിന്റെ ഒരു ജ്യൂസ്. ഇത് നമ്മള് ജസ്റ്റ് ഒന്ന് ബേക്കിംഗ് കഴിഞ്ഞ ശേഷം എടുക്കുക. ഇതിപ്പോ ഒന്ന് ചൂട് പോയിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഞാൻ ബേക്കിംഗ് കഴിഞ്ഞ പാടെ തന്നെ ഇതിന്റെ മുകളിലൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തെടുക്കുക. എന്തിനാന്ന് വെച്ചാല് ഈ ഒരു ഗ്ലേസിങ് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, പിന്നെ ആ ഫ്രൂട്ട്സിന്റെ മണമൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മള് വീട്ടിലുണ്ടാക്കുമ്പോ ആ ഒരു കറക്റ്റ് പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേർക്ക് പരാതി. അപ്പോ ഇനി നിങ്ങള് ഈ ഞാനിപ്പോ തരുന്ന ഈ റെസിപ്പി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക, എന്നിട്ട് പറയാ നിങ്ങൾക്ക് ബേക്കറിയിലെ അതേ പ്ലം തന്നെ കിട്ടിയോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ ഇനി ഈ ഒരു പ്ലം കവർ ചെയ്യുന്നതും അതുപോലെ ഈ പ്ലമിലേക്കുള്ള നമ്മള് ഫ്രൂട്ട്സും ഒന്ന് സോക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണോ ഫ്രൂട്ട്സ് ഉള്ളത്, നട്സ് എടുക്കേണ്ട ആദ്യം, ഫ്രൂട്ട്സ് ഉള്ളത് അതെല്ലാം എടുക്കുക. ഇതിപ്പോ ഒരു 1 kg കേക്കാണ് ഇത്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഏകദേശം ഒരു 2 tablespoons നമ്മുടെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, പിന്നെ റേസിൻസ് അതായത് നമ്മുടെ സാധാ ഉണക്ക മുന്തിരി, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, അതൊക്കെ വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ നല്ലത്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. എത്രത്തോളം ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഫിഗ് ഉണ്ടെങ്കിൽ ചേർക്കുക, പിന്നെ അതുപോലെ പ്ലംസ്, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് നട്സും ചേർക്കുക. ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ചേർക്കേണ്ടത്, ഫ്രഷ് അല്ല. എന്നിട്ട് നമ്മളത് ഒരു 2 naranja അതായത് ഓറഞ്ചിന്റെ നീര് പിഴിഞ്ഞെടുക്കുക. മിക്സിയിൽ എടുക്കണ്ട, പിഴിഞ്ഞെടുത്തിട്ട് അതിൽ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അതിലേക്ക് ആദ്യം ഓറഞ്ചിന്റെ തൊലി എടുക്കുക. ഓറഞ്ചിന്റെ തൊലി എടുക്കുക എന്ന് പറയുമ്പോൾ ആ മഞ്ഞ ഭാഗം മാത്രം ഉരച്ചെടുക്കുക, വെള്ള ഭാഗം വരരുത്, കൈപ്പരസം വരും. എന്നിട്ട് അതും ഓറഞ്ച് നീരും ഈ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്ത് 2 days വെക്കാൻ പറ്റുകയാണെങ്കിൽ വെക്കുക. ഇനി നിങ്ങൾക്ക് 2 days വെക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ അന്ന് തന്നെ എടുക്കാൻ പറ്റും, ഒരു 4 hours ഏറ്റവും കുറഞ്ഞത് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ടാണ് നമ്മൾ അതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് അതിൽ ലിക്വിഡാണ് ഈ ഇരിക്കുന്നത്. ഇത്രയും ടൈറ്റ് ആയിരിക്കും. നമ്മൾ ഇതിപ്പോ 2-3 days വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ആ ജ്യൂസിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ നമുക്ക് നല്ല തിക്കായിട്ടുള്ള അതായത് നല്ല സോക്കി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കിട്ടും, അതുപോലെ ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള അതിന്റെ ഒരു സ്ലറി നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ പറ്റുന്നതും 2-3 days സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഇനി ആൽക്കഹോളിക് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഓറഞ്ച് ജ്യൂസിന് പകരം നിങ്ങൾക്ക് ആൽക്കഹോൾ ചേർക്കുക, അതായത് റമ്മോ ഏതാ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ചേർക്കാം. പിന്നെ നമ്മുടെ പ്ലം കേക്കിൽ തന്നെ വെറൈറ്റീസ്, അതായത് ഇപ്പൊ നോർമൽ ഇത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ പ്ലം. അപ്പൊ ഇനി ഹെവി ആയിട്ട് റിച്ച് പ്ലംസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം, അതിൽ നമുക്ക് കൂടുതലൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഓക്കെ, ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. നമ്മുടെ ഹോം ബേക്കിംഗ് CLT ചാനലില് ഒരുപാട് റെസിപ്പീസ് ഉണ്ടല്ലോ, അപ്പം അതിലേത് റെസിപ്പീസിലാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ലിങ്കിലൂടെ ഗ്രൂപ്പിൽ കയറി വന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഓക്കെ, അപ്പോൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക, പിന്നെ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ കാരമൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു 1/2 cup പഞ്ചസാര ഇതുപോലെ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ഞാനിപ്പോൾ അത് സ്പീഡ് കൂട്ടി നിങ്ങളെ കാണിക്കുകയാണ്. കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്.
അപ്പോൾ ലോ ഫ്ലെയിമിൽ നിങ്ങളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അധികം ഇളക്കൊന്നും വേണ്ട, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമലായിട്ട് വരും. നന്നായിട്ട് നമ്മുടെ കേക്കിന് ഏത് കളറ് കിട്ടണോ ആ കളറിൻ്റെ അടുത്ത് വരെ നമുക്ക് കൊണ്ടുപോകാം. കളർ കൂടി പോകരുത്, കേക്കിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും. ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഒരു കളറിൽ നിങ്ങൾ ചെയ്താൽ മതി. ഷുഗർ കംപ്ലീറ്റ് ഡിസോൾവ് ആയി കഴിഞ്ഞിട്ട് ഒരു കളർ വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കി ചേർക്കാം. നമുക്കൊരു കാരമൽ സിറപ്പാണ് വേണ്ടത്. നമ്മുടെ പ്ലം കേക്കല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് ഒരു ലൂസി, അതായത് നല്ല ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു കപ്പ് വെള്ളം എടുത്ത് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം നമ്മുടെ ഈ കാരമലിലേക്ക് നമ്മൾ ഒഴിക്കാൻ. എന്നിട്ട് ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ അപ്പോൾ ഒന്ന് കട്ട കെട്ടും, താഴേക്ക് ഒന്ന് പറ്റി പിടിച്ച് നമ്മുടെ സ്പാച്ചുലയിലൊക്കെ ഒന്ന് പറ്റിയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് കുറച്ച് നന്നായിട്ട് ബോയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ അര കപ്പ് പഞ്ചസാര കാരമൽ ചെയ്തു, ഒരു കപ്പ് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു, ഒന്നര കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഈ സാധനം ഇതിലുണ്ട്. ഇനി ഇതിന് നമുക്ക് ഒന്നായിട്ട് അര കപ്പ് നമുക്ക് കാരമൽ സിറപ്പാണ് ആവശ്യം. ഇത് കുറുകി ഒന്ന് ബോയിലൊക്കെ ഒന്ന് വന്ന് നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുമ്പോൾ ഇതൊന്ന് കുറുകി വരും. അപ്പോൾ നമുക്കൊരു അര കപ്പ് ഇത് വറ്റിയിട്ട് അര കപ്പായിട്ട് നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ കേക്കിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കാരമൽ സിറപ്പ്. ഓക്കെ, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചൂട് കംപ്ലീറ്റ് പോയിട്ടാണ് നമ്മൾ കേക്കിലേക്ക് യൂസ് ചെയ്യുക. ഇനി നമുക്ക് ആദ്യം തന്നെ കാരമൽ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു അര കപ്പ് പഞ്ചസാര, അതുപോലെ ഒരു നട്മഗ് ജാതിക്ക എടുത്തിട്ട് അതിൽ നിന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂണോളം മതി. അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണ്, നമ്മുടെ സ്പൈസസിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി നിങ്ങൾ ഹോം ബേക്കേഴ്സാണ്, പുറത്ത് കൂടുതൽ സെയിലുണ്ട് എങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള സ്പൈസസ് എല്ലാം കൂടെ ഒന്ന് കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ച് അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് ഇട്ടാൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും കുറേശ്ശെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഒരു 4 ഏലക്ക 4 പട്ട അതുപോലെ 3 ഗ്രാമ്പു പഞ്ചസാരയിലിട്ട് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 മുട്ടയുടെ വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിനെ ഫ്ലഫി ആക്കി എടുക്കാം. നമ്മുടെ ഈ ഒരു പ്ലം കേക്ക് നല്ല അത്യാവശ്യം സോഫ്റ്റായിട്ടുള്ളൊരു പ്ലം കേക്കാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ കേക്ക് ഒരുപാട് കംപ്ലീറ്റ് ആയിട്ട് ബീറ്റ് ചെയ്ത് രണ്ടും കൂടെ ബീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മുടെ സോക്കിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കുമ്പോൾ അത് താഴ്ന്നു പോകാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ്. സോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളടുത്ത് ആദ്യം പറഞ്ഞു. അതിൽ നിന്ന് സ്ട്രെയിൻ ചെയ്ത് എടുത്തപ്പോൾ കിട്ടിയ ലിക്വിഡാണിത്. ഇതാണ് നമ്മൾ കേക്കിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഡ്രൈ ഫ്രൂട്ട്സ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കാവുന്നതാണ്. നട്സ് ഞാൻ ലാസ്റ്റ് നമ്മുടെ മിക്സിങ് കഴിയുന്ന സമയത്ത് ചേർക്കുന്നുള്ളൂ. നട്സ് ആദ്യമേ ചേർക്കണ്ടല്ലോ, അതിൻ്റെ ക്രിസ്പിനെസ് പോയിപ്പോൾ. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ലിക്വിഡിൽ നമ്മൾ ഒരു സ്പൂണ് നമ്മുടെ പൊടിച്ചു വെച്ച പഞ്ചസാര സ്പൈസസ് ആയിട്ടുള്ള ആ പൗഡറില്ലേ, അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്കിന് മുകളിൽ അപ്ലൈ ചെയ്യാൻ നല്ല കറക്റ്റ് ഒരു ലിക്വിഡ് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ എഗ് വൈറ്റൊക്കെ ബീറ്റായി വരുന്നുണ്ട്. ഇതാണ് ആ നമ്മുടെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ സ്ലറി. ഇതിൽ ഞാനൊരു സ്പൂൺ പഞ്ചസാര പൊടിച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ ബേക്കിംഗ് കഴിഞ്ഞിട്ടേ നമുക്കിത് ആവശ്യമുള്ളൂ. പിന്നെ പലരും പറയാറുണ്ടല്ലോ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ആ ഫീല് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് പുറത്തുനിന്ന് മേടിക്കുന്ന അതേ പ്ലം കിട്ടും. പിന്നെ ആൽക്കഹോളിക് നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല, അതിൻ്റെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ പുറത്തുനിന്ന് മേടിക്കുന്ന പ്ലമ്മും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പ്ലമ്മും വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലം നിങ്ങൾക്ക് ഓയിലും ചെയ്യാം ബട്ടറിലും ചെയ്യാം. ഇനി നമുക്ക് ഞാൻ ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാൻ ഈ ബീറ്ററിൽ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ഒരു ബീറ്ററിൽ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് പോർഷൻ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ആ സെയിം ബൗളിൽ തന്നെ ഞാൻ ഈ 3 മുട്ടയുടെ എഗ് യോക്ക് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസസ് ആഡ് ചെയ്തിട്ടുള്ള പഞ്ചസാര പൊടിച്ചത് ചേർക്കുക. അര കപ്പ് പഞ്ചസാര എടുത്ത് നമ്മൾ പൊടിച്ചിരിക്കുകയാണ്, അല്ലാണ്ട് പൊടിച്ച പഞ്ചസാര അര കപ്പ് എടുത്തിരിക്കുകയല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം പഞ്ചസാര അര കപ്പ് എടുത്ത് പൊടിച്ച് കഴിയുമ്പോൾ അത് 3/4 കപ്പോളം പൗഡർ ഷുഗർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്നൊക്കെ എടുത്ത് യൂസ് ചെയ്യുക, കാരണം ഒരുപാട് പഞ്ചസാര നമ്മൾ ചേർക്കുന്നില്ല. അര കപ്പ് കാരമലൈസ് ചെയ്തതും അര കപ്പ്
ഗ്രാനുലേറ്റഡ് അത് പൊടിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബീറ്റ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര പൊടിച്ചതും എഗ് യോക്കും ഒന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അല്ലാണ്ട് ഈ എഗ് യോക്ക് നമുക്ക് ഫ്ലഫി ആക്കാൻ കഴിയില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. സൈഡിലൊക്കെ ഇതുപോലെ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. നിങ്ങൾ ഹാൻഡ് ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാം. ഇപ്പോൾ ചെറിയ ചെറിയ കളറൊക്കെ നിങ്ങളതിൽ കാണുന്നുണ്ടല്ലോ, അത് നമ്മളെ സ്പൈസസിൻ്റെയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് ആ കപ്പിൻ്റെ എല്ലാ അളവും എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതായത് ഒരു സെറ്റിലുണ്ടായിരിക്കുന്ന കപ്പുകൾ, 1 കപ്പ് 1/2 കപ്പ് അങ്ങനെയുള്ളത്. ഓക്കെ, ഇപ്പോൾ ഓയിൽ ചേർത്ത് നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഈ ടൈമിൽ നിങ്ങൾ ടിന്നൊക്കെ റെഡിയാക്കി വയ്ക്കുക, നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. കുക്കറിലാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ കുക്കറിലുള്ള മുൻപേ ക്ലാസ്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ചെയ്യാം. ഇനി നമുക്കിതിലേക്കൊരു 1 teaspoon വാനില എസെൻസ് ഒഴിക്കാം. വാനില എസെൻസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, എന്ന് വെച്ച് കൂടുതൽ ചേർക്കരുത്, ഒരു 1/2 teaspoon വരെ ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് പൈനാപ്പിൾ എസെൻസോ അതുപോലെ ആപ്പിൾ എസെൻസ്, ബദാം എസെൻസ് അങ്ങനെയുള്ള എസെൻസുകളെല്ലാം ഈ ഒരു പ്ലമ്മിൽ നമുക്ക് ഓരോ തുള്ളി വീതം ചേർക്കാം, വേണമെങ്കിൽ മാത്രം. ഇനി ബീറ്റിംഗ് കഴിഞ്ഞ ശേഷം നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് നമ്മുടെ കാരമൽ സിറപ്പ്. അതായത് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച് നല്ല ചൂടൊക്കെ പോയ ശേഷം 1/2 കപ്പോളം ഉള്ള കാരമലാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കളറൊക്കെ മാറി ഒരു ഡാർക്കിഷ് കളറിലേക്ക് വരും. ഇതൊന്ന് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബീറ്റിംഗ് കാര്യമായിട്ടില്ല, പിന്നെ നമ്മളെല്ലാം ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മൾ ബീറ്റിംഗ്. ബീറ്റ് ചെയ്യുന്ന കാര്യമായിട്ട് നമ്മൾ എഗ് വൈറ്റാണ് ബീറ്റ് ചെയ്യുന്നത്, എന്നിട്ട് ഫ്ലഫി ആക്കി എടുത്ത് വയ്ക്കുന്നത്. ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് ബീറ്റിംഗ് മാത്രമാണ്. അപ്പോൾ എഗ് വൈറ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിസ്കിലും ഒന്നും വെള്ളവും ഒന്നും ഇല്ലാത്ത ആ സ്റ്റേജിൽ ബീറ്റ് ചെയ്ത് വയ്ക്കാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി നമ്മൾ 1/2 കപ്പാണ് നമ്മുടെ മൈദയുടെ അളവ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കേക്ക് നിങ്ങൾ നട്ട്സും ഫ്രൂട്ട്സൊക്കെ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടും, കുറയൊക്കെ ചെയ്യും. ഞാനിപ്പോൾ നിങ്ങളിവിടെ കാണിച്ചിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് 1 kgയുടെ ഒരു കേക്കും പിന്നെ ഒരു 250 gram വരുന്ന ചെറിയൊരു കേക്കും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ 1/2 കപ്പ് മൈദയിൽ നിന്ന് 1 teaspoon മൈദ എടുത്ത് മാറ്റി, എന്നിട്ട് 1 teaspoon കൊക്കോ പൗഡർ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. കാരണം നമ്മുടെ കേക്കിന് കുറച്ചും കൂടെ ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ ചേർക്കാം. മാറിപ്പോവരുത്, 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയുമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അതായത് റേസിംഗ് ഏജൻറ്, ഇതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വരുന്നുണ്ട്. 1/2 teaspoon ബേക്കിംഗ് സോഡ എടുക്കുക. ഇനി നമുക്ക് ഇത് 4 കൂടെ സീവ് ചെയ്ത് ആ മിക്സിലേക്ക് തന്നെ അങ്ങ് സീവ് ചെയ്തിട്ടേക്കുക, എന്നിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ആ പിന്നെ കുക്കറിൽ ചെയ്യണത് ഞാൻ പറഞ്ഞു, അഥവാ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. കുക്കർ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ കുക്കർ അടുപ്പിൽ വയ്ക്കുക. ഒരു കപ്പോളം 1/2 കപ്പോ ഉപ്പ് പൊടി കുക്കറിൽ താഴെ വിതറി കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു റിങ് ഇറക്കി വെച്ച് ഫ്ലെയിം ഓണാക്കി നമ്മൾ കുക്കർ മൂടിയിട്ട് വിസിലും വാഷ്റൂം മാറ്റിയിട്ട് ഒരു 10 minutes ചൂടാവാൻ വെച്ച് കൊടുക്കുക. അതിപ്പോൾ നമ്മൾ എന്ത് കുക്കിംഗ് ചെയ്യുമ്പോഴും, ഇപ്പോൾ ഒരു ദോശ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം ആ ദോശ ഒന്ന് ചൂടാക്കിയെടുക്കില്ലേ, അതുപോലെ തന്നെ വേറൊന്നുമില്ല. അതുപോലെ നമ്മുടെ കേക്കിന് നല്ല ചൂട് വേണം നമ്മൾ അതിലേക്ക് വെക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് പൊങ്ങിങ്ങ് വരാൻ. ഇനിയിപ്പോൾ നിങ്ങൾ പാനിലാണ് ചെയ്യുന്നതെങ്കിലും സെയിം, പാൻ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. കഴിഞ്ഞതും നിങ്ങൾ പ്ലം കേക്ക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നേരിട്ട് പാനിൽ ഒഴിക്കാണ്ട് ടിൻ ഇറക്കി വെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ നമ്മളത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മൾ 3 days സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതിനെ നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്തു. എന്നിട്ട് ആ വെള്ളം ഇല്ലാണ്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കൂടുതൽ ബീറ്റിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡിങ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ചോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നട്ട്സ് കുറവാണെന്ന് തോന്നുന്നത്, അതായത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കുറവാണെന്ന് തോന്നുന്നത് കൂടുതൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റേസിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇതാ ലാസ്റ്റ് കുറച്ച് കാഷ്യൂസ് കൂടെ ചേർക്കുന്നുണ്ട്, ബദാംസ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ഫിഗ്, അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ഏതും ചേർക്കാം. ഇതിപ്പോൾ കുറച്ച് നമ്മുടെ വെളുത്ത എള്ളാണ്, ഒരു ടേസ്റ്റ് ഒരു
കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ വൈറ്റ് സെസമ സീഡ്. അപ്പോൾ അത് കുറച്ച് നമ്മൾ ബാറ്ററിൽ ഇട്ട് കൊടുക്കുക, ബാക്കി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേക്കിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ടിന്നിലൊക്കെ ഒഴിച്ച ശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഇനി നമുക്ക് നമ്മുടെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഫോൾഡ് ചെയ്യുമ്പോൾ മെല്ലെ ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഈ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കിയതൊക്കെ വെറുതെ ആവും. അപ്പോൾ ഒന്ന് മെല്ലെ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് മിക്സായി വരുന്ന പോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക്, ഈ പ്ലം കേക്ക് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ പ്ലം കേക്ക്. സോക്ക് ചെയ്തിട്ടുള്ളത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സോക്ക് ചെയ്തത് അത് നമ്മൾ ആദ്യം കാണിക്കുന്നു. ഇനി നിങ്ങൾ ആൽക്കഹോളിക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സോക്ക് ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഒരു അര കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് ആൽക്കഹോളിക് നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത് അതിൽ സോക്ക് ചെയ്ത് ഒരു മാസം വരെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. വൺ ഇയറൊക്കെ സൂക്ഷിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്തിട്ടുള്ളത്. 3 ഡേ വരെ ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഓറഞ്ച് ജ്യൂസിലാവുമ്പോൾ. ഇനിയിപ്പോൾ ഞാൻ ആദ്യം ഒരു 7-inch ടിന്നിലേക്ക് ഒരു അര പോഷൻ, ആ ടിന്നിന് അര ഭാഗത്തോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. തീരെ ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എയർ ബബിൾസ് അതിനകത്തുണ്ടായിരിക്കും. ഇനി കുറച്ച് സെസമ സീഡ്സ് ഒക്കെ മുകളിലിട്ട് കൊടുക്കുക. കാഷ്യൂസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. കുറച്ചൊക്കെ ഒന്ന് താഴ്ന്നു പോകും, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഞാൻ ചെറിയൊരു ടിന്നിൽ കൂടെ ഒഴിക്കുന്നുണ്ട്, കാരണം വല്ലാണ്ട് അങ്ങ് പൊങ്ങിപ്പോകുമ്പോൾ നമുക്ക് വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പം ഒരു 1 kg ടിന്നിലും ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു എനിക്ക് ചെറിയൊരു ടിന്നുണ്ട്, അതിലും ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു 3 ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അറിയുമായിരിക്കും, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് എന്തായാലും അപ്പം തന്നെ കഴിക്കുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഇനി നമ്മൾ 180 degrees പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനാണ്, അതിലേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. നമ്മുടെ ചെറിയ ടിന്നുകളിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് കുക്കാവുന്നതും. ഇനി നമ്മൾ ഒരു 180 degrees തന്നെ 40-45 minutes നമുക്ക് ഈ ഒരു കേക്ക് റെഡി ആയിട്ട് കിട്ടാം. അപ്പോൾ ഞാനിതാ ആദ്യം ചെറുത് റെഡി ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമ്മുടെ 7-inch ടിന്നിലുള്ള 1 kg റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ പ്ലം കേക്ക് നന്നായിട്ട് പൊങ്ങി വന്ന്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിയുമാണ്. ഇപ്പോൾ ഈ ഓവനിൽ നിന്ന് എടുത്ത സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആ നട്ട്സിൻ്റെ സ്ലറി ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ഇത് നമ്മൾ ചൂടൊക്കെ ആറിയിട്ട് നമ്മൾ പുറത്ത് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. ഞാൻ പേപ്പർ കപ്പിൽ ചെയ്യുന്നത് പിന്നീട് ഞാൻ കാണിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പേപ്പർ കപ്പെല്ലാം തീർന്നതുകൊണ്ടാണ് ഞാൻ മോൾഡിൽ ഒഴിച്ച് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ കൊടുക്കുമ്പോൾ പേപ്പർ കപ്പോടെ ഇതുപോലെ ഈ കവറിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് നമുക്ക് കൊടുക്കാം, ബോക്സിലാക്കിയിട്ടും കൊടുക്കാം. പ്ലം കേക്ക് കൂടുതലും ഇങ്ങനെയാണ് നമ്മൾ ഹോം ബേക്കേഴ്സൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കൊടുക്കാറ്. അപ്പോൾ ആ രീതി നിങ്ങളൊന്ന് കാണിക്കുന്നത് മാത്രം. അപ്പോൾ ഇനി ആ കേക്കൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ സോഫ്റ്റൊക്കെ ഒന്ന് കാണണ്ടേ. ഇതുപോലെ ബോക്സിലും നമുക്ക് പ്ലം കേക്കൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പോൾ കണ്ടല്ലോ നല്ല ഡാർക്ക് കളറും ഉണ്ട് നമ്മുടെ കേക്കിന്, നല്ല സോഫ്റ്റും ഉണ്ട്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാലോ നമ്മുടെ കേക്ക് എത്രത്തോളം സോഫ്റ്റാണെന്ന്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ഈ സമയത്തെ ക്രിസ്മസിനും ന്യൂഇയറിനും ഒക്കെ നമുക്ക് കേക്കുകൾ ആവശ്യം വരും. പ്ലം കേക്കിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. കണ്ടല്ലോ നമ്മുടെ നട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് താഴെ പോയി ഒന്നും ഇരിക്കില്ല ഈ റെസിപ്പിയിൽ. എല്ലാ ഭാഗത്തും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.